അപ്പോൾ നമ്മൾ ലാറ്റൻസി ഹൈഡിംഗ് ടെക്നിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൽ പ്രൊഫച്ചിങ് ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നെക്സ്റ്റ് നമുക്കുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കോഹറന്റ് കാഷസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹാർഡ്വെയർ ആണ്. ക്യാഷ് മിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബസ് ബേസ്ഡ് മൾട്ടി പ്രോസസ്സേഴ്സ് അല്ലേ. അപ്പോൾ അതിൽ ബസ്സായിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ലാർജ് സ്കെയിൽ മൾട്ടി പ്രോസസ്സേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബസ് ബേസ്ഡ് മൾട്ടി പ്രോസസ്സേഴ്സിൽ ഈ ക്യാഷ് കോഹറൻസ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന പ്രോട്ടോക്കോളാണ് സ്നൂപ്പി ബസ് പ്രോട്ടോക്കോൾ. നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നൂപ്പി പ്രോട്ടോക്കോൾ അല്ലേ. അപ്പോൾ ഈ സ്നൂപ്പി ബസ് പ്രോട്ടോക്കോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇൻകൺസിസ്റ്റൻസി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് കോഹറൻസി അച്ചീവ് ചെയ്തോ ഇല്ലയെന്ന് പറയുക. സോ കോഹറൻസ് ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി, ക്യാഷ് കോഹറൻസ് പ്രോബ്ലം നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളാണ്. ഏതിൽ? ബസ് ബേസ്ഡ് മൾട്ടി പ്രോസസ്സേഴ്സിൽ. ഇനി ലാർജ് സ്കെയിൽ മൾട്ടി പ്രോസസ്സേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചില പ്രോസസ്സേഴ്സ് ക്യാഷസ് പ്രൊവൈഡ് ചെയ്യും, ചിലതിൽ ക്യാഷസ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണ് ലാർജ് സ്കെയിൽ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. കൊഹറൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കൊഹറൻ ക്യാഷസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് അഡ്വാൻറ്റേജസ് ആണ്, രണ്ട് ബെനിഫിറ്റുകളാണുള്ളത്. ഒന്നെന്നുള്ളത് ക്യാഷ് മിസ്സുകൾ, സോറി റീഡ് മിസ്സുകൾ കുറയും, അതേപോലെ തന്നെ റൈറ്റ് മിസ്സുകളും കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് മിസ് എന്ന് പറയുമ്പോൾ ആ റീഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാതെ വരിക അല്ലേ, അത്രയും സൈക്കിൾ അവിടെ വേസ്റ്റ് ആവുകയാണ്. ഓരോ സൈക്കിളും അവിടെ റീഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ അത്രയും സൈക്കിൾ അവിടെ വേസ്റ്റ് ആവും. സോ ആ സൈക്കിളുടെ എണ്ണം എന്താണ്, ആ വേസ്റ്റ് ആയിട്ടുള്ള സൈക്കിളുടെ എണ്ണം അവിടെ കുറയും റീഡ് മിസ് കാരണം. സോ റീഡ് മിസ് ഇവിടെ കുറയും, അതേപോലെ തന്നെ റൈറ്റ് മിസ്സും ഇവിടെ കുറയും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കൊഹറന്റ് ക്യാഷസ്. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ലാറ്റൻസി ഹൈഡിംഗ് ടെക്നിക്കാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കൊഹറന്റ് ക്യാഷസ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ലാറ്റൻസി ഹൈഡിംഗ് ടെക്നിക്കാണ് റിലാക്സ്ഡ് മെമ്മറി കൺസിസ്റ്റൻസി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.